നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം എട്ടാം തീയതി ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മിഥുന മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച എന്നാൽ തിങ്കളാഴ്ചയാണ് നല്ല ദിവസമാണ് ഒരു അവധിയൊക്കെ കഴിഞ്ഞ് ഓരോ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചയുടെ ആരംഭമാണ് പക്ഷേ നമുക്കിന്ന് വന്നിരിക്കുന്ന നക്ഷത്രം ആയില്യ ആയില്യ നക്ഷത്രമാണ് നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല ആയില്യനക്ഷത്രം നക്ഷത്രം അല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളാകിലും ഇന്നത്തെ ദിവസം അത് മാറ്റി മാറ്റിവയ്ക്കുന്നത് നല്ലതായിരിക്കും അന്ന് ശുഭ നക്ഷത്രമല്ല ദിവസം അനുകൂലപ്രദമാണെങ്കിൽ പോലും നക്ഷത്രം സപ്പോർട്ടീവല്ല അതുകൊണ്ട് ശുഭകാര്യങ്ങളെ മാറ്റി വയ്ക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഇല്ല ഇന്നേ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നാൽ അഭിജിത് മുഹൂർത്തം നമുക്ക് ഇന്നത്തെ ദിവസം മാറ്റിവെക്കാൻ പറ്റത്തില്ല ചില ഡോക്യുമെൻറ്റേഷൻ ചെയ്തേ തീരുവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഓർഡർ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇന്നത്തെ ദിവസം അഭിജിത് മുഹൂർത്തം എടുക്കുക പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തിനാല് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്ത സമയമുണ്ട് ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് നിങ്ങൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് എടുത്തുകൊള്ളുക ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് പൊതുവേ ആയിലെ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ മിഥുന മാസത്തിലെ ആയിലെ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകൾ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട സാമ്പത്തിക പുരോഗതി ഉണ്ടാവും ജോലിയില്ലാത്തവർക്ക് ജോലിക്കയറ്റം കിട്ടും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ പറ്റും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹന ഉണ്ടാവും ഇതിനൊക്കെ അനുകൂലപ്രദമായ വർഷം തന്നെയാണ് ഈ ഒരു വർഷം അതിന് സംശയം വേണ്ട നിങ്ങൾക്ക് കുറേ നേട്ടഫലങ്ങൾ ഉണ്ടാവും ഉണ്ടാവും ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല എങ്കിൽ പോലും ബർത്ത്ഡേ വന്നിട്ടുള്ള ആയിൽ നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട അതേപോലെ തന്നെ ഈ ദിവസം അല്ലെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടേണ്ട ഭാഗ്യം തടസ്സമൊന്നും കൂടാതെ ലഭിക്കുന്നതിലേക്കായിട്ട് എന്തു ചെയ്യണം വളരെ പ്രീതിപ്പെടുത്തി പോകാനായിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ അർച്ചനയ്ക്ക് കൊടുക്കുക പ്രത്യേകിച്ച് പൗർണമി ദിവസം പൗർണമി മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ ഈ പന്ത്രണ്ട് മാസക്കാലവും പൗർണമി ദിവസം പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കുക പൗർണമി വ്രതം നോക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു ചേരും അപ്പോൾ ഇന്ന് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും അപ്പോൾ രാവുകാല സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം ഏഴ് മണി മുപ്പത് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഏഴ് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് രാവുകാലം തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഏഴ് നാൽപ്പത്തി ഏഴിന് മുമ്പ് യാത്ര തിരിക്കണം അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒമ്പത് ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ടേ യാത്ര തിരിക്കാവൂ രാവുകാല സമയത്ത് യാത്ര തിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇട്ട് ചുറ്റിക്കും ഒരു കാര്യത്തിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആൾ അവിടെ കാണത്തില്ല അല്ലെങ്കിൽ തന്നെ വഴിയിൽ ട്രാഫിക്കിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടു പോവും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ദുരിതങ്ങൾ വിതയ്ക്കും അതുകൊണ്ട് ഈ സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്ത് കൂടാത്ത രണ്ട് സമയങ്ങളുണ്ട് ഞാൻ എല്ലാ ദിവസവും ആ ഒന്നര ഒന്നര ഏറ്റവും മൂന്ന് മണിക്കൂർ നേരം ഒരു ശുഭകാര്യത്തിനും കൊള്ളാത്ത സമയമുണ്ട് അതാണ് ഗുളികകാലവും യമകണ്ഠകാലവും രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് വരെ ഗുളികനും പത്ത് മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത് മുപ്പത് മിനിറ്റ് വരെ യമകണ്ഠനും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് കാരണം ഇത് അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന കാല സമയമാണ് ആ സമയത്തിൽ കയറി നമ്മൾ കൈവച്ചാൽ നമുക്ക് പെറ്റുകിട്ടുമെന്ന് പറയുമ്പോൾ ആയിപ്പോവും നമുക്ക് ആ റോട്ടിൽ കൂടി പോകാൻ പാടില്ല നമ്മൾ ആ റോട്ടി കയറിയാലോ നമുക്ക് ആ റോട്ടിൽ നിന്ന് പെറ്റി കിട്ടും എന്ന് പറയും പോലെ നമ്മൾ ആ സമയം എല്ലാ കാര്യങ്ങൾക്കും ഒഴിവാക്കി കളയുക ഇന്ന് ഓരോ യാത്രയ്ക്ക് തിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം വെളുത്ത വസ്ത്രം ധരിക്കാൻ പറ്റുമെങ്കിൽ ധരിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ വസ്ത്രത്തിൽ വെളുത്ത കളറും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡ്രസ്സ് ധരിക്കുക അല്ലെങ്കിൽ ഒരു കർച്ചിപ്പായിട്ടെങ്കിലും ഒരു വെളുത്ത തുണി കരുതുക അത് നിങ്ങൾക്ക് ഭാഗ്യത്തെ പ്രദാനം ചെയ്യാൻ സഹായിക്കും ഇപ്പോൾ ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം